നോയിഡയിലെ പാർപ്പിട സമുച്ചയങ്ങൾ പൊളിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. രണ്ടരയോടെയാണ് നിയന്ത്രിത സ്ഫോടനത്തിലൂടെ കെട്ടിടങ്ങൾ തകർക്കുക. സെക്ടർ 93A അപെക്സ്, സയാനിൻ എന്നീ ഫ്ളാറ്റുകളാണ് തകർക്കുക. 3,700 കിലോ സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് സ്ഫോടനം. എം ജി മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, എപ്പോഴായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന 2:30 എന്ന സമയത്ത് തന്നെ സ്ഫോടനം നടത്താനാണോ സാധ്യത? എത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? ധന്യ, ഇന്ത്യയിൽ ഇതുവരെ പൊളിച്ചു നീക്കിയതിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം സമുച്ചയം തകർന്നു വീഴാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 2:20 നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. 2:23 ആദ്യ സൈറൺ മുഴങ്ങും. അതിനുശേഷം ഏകദേശം സെക്കൻഡുകൾ മാത്രം മതി, 10 സെക്കൻഡുകൾ മാത്രം മതി ഈ വലിയ കെട്ടിട സമുച്ചയം നിലംപതിക്കാനെന്നാണ് അധികൃതർ പറയുന്നത്. നേരത്തെ മരട് ഫ്ളാറ്റ് പൊളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അതേ കമ്പനിക്ക് തന്നെയാണ് ഈ ഒരു ഉത്തരവാദിത്വവും ദൗത്യവും ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഡിമോളിഷൻമാൻ എന്നറിയപ്പെടുന്ന ജോ ബ്രിങ്ക്മാന്റെ നേതൃത്വം പൊളിക്കൽ സംഘമാണ് ഈ ദൗത്യവും ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നത്. സെയാൻ 2 കെട്ടിട സമുച്ചയങ്ങളാണ് ഇതിലൂടെ പൊളിക്കുന്നത്. ഇരട്ട ടവറുകൾ. സെയാൻ 29 നിലയാണുള്ളത്. അതോടൊപ്പം തന്നെ അപെക്സ് 32 നില എന്നീ ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ് അല്പസമയത്തിനകം തന്നെ നിലം പതിക്കാൻ പോവുകയും ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവിടെ താമസിച്ചിരുന്ന കുടുംബാംഗങ്ങളെയെല്ലാം തന്നെ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് ചുറ്റളവിൽ ഉള്ള 1 കിലോമീറ്റർ ദൂരത്തുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ നോയിഡ, ഗ്രേറ്റർ നോയിഡ തുടങ്ങിയ ദേശീയ പാതയിലെ ഗതാഗത സംവിധാനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. സുരക്ഷാ സംവിധാനത്തിന്റെ മുന്നോടിയായി കൂടുതൽ NDRF സേനാ വിഭാഗത്തെ ഇവിടെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ കെട്ടിടം തകർന്ന് വീണതിന് ശേഷം വലിയ രീതിയിലുള്ള പൊടിപടലങ്ങൾ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുമെന്നുള്ള ഒരു സൂചനയും വരുന്നുണ്ട്. അത് നീക്കം ചെയ്തതിന് ശേഷമായി മാത്രമായിരിക്കും ഗതാഗത സംവിധാനങ്ങളൊക്കെ പുനഃസംഘടിപ്പിക്കാൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. മരടിൽ 800 കിലോ സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചു എങ്കിൽ ഇവിടെ 3,700 കിലോ സ്ഫോടക വസ്തുക്കളാണ് ഈ ഇരട്ട ടവറുകൾ പൊളിക്കുന്നതിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. മരടിൽ 2 ദിവസങ്ങളായിട്ടാണ് ഈ കെട്ടിടാവശ്യങ്ങൾ മാറ്റുകയും ചെയ്തത്. പക്ഷേ ഇവിടെ ഏകദേശം 3 മാസത്തോളം കാലം ഈ ഒരു നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഈ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് സമയം ആവശ്യം വരുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. കൂടാതെ 2 ദിവസം കൊണ്ട് മരടിലെ ഈ പൊളിച്ചൽ നടപടികൾ അന്ന് ക്രമീകരിച്ചിരുന്നത് 2 ദിവസം കൊണ്ടായിരുന്നു. പക്ഷേ ഇത് ഇന്ന് 1 ദിവസം കൊണ്ട് ഏകദേശം 10 സെക്കൻഡുകൾ കൊണ്ട് ഇരട്ട ടവറുകൾ നിലം പതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 69,600 ടൺ അവശിഷ്ടങ്ങൾ മരട് ഫ്ളാറ്റ് പൊളിച്ചപ്പോൾ ഉണ്ടായിരുന്നു. അതേസമയം ഇവിടേക്ക് വരുമ്പോൾ 80,000 ടണ്ണിന് മുകളിലേക്കുള്ള കെട്ടിടാവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഇത് നീക്കം ചെയ്യാൻ ആവശ്യം വരും എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. കൂടാതെ തന്നെ ഈ മരടിലെ ഫ്ളാറ്റ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട സമീപത്തുള്ള ഫ്ളാറ്റിലും മറ്റ് കെട്ടിടങ്ങൾക്കൊക്കെ ഒക്കെ വിള്ളൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ സമാന സാഹചര്യം ഇവിടെ ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ടുള്ളത്. എന്തായാലും അവിടെ നിന്നുള്ള ആളുകളെയെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. ക്രമീകരണങ്ങളെല്ലാം തന്നെ സജ്ജമാണ്. എന്തായാലും 2:20 നടപടിക്രമങ്ങൾ ആരംഭിക്കുക. ആദ്യ സൈറൺ 2:23 മുഴങ്ങും. 3 സൈറണുകളാണ് ഉള്ളത്. 3-ാമത്തെ സൈറൺ മുഴങ്ങിയതിന് ശേഷം ഏകദേശം 10 സെക്കൻഡുകൾ മാത്രമായിരിക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഒരു കെട്ടിട സമുച്ചയം നിലംപതിക്കാൻ സമയം ആവശ്യമായിട്ടുള്ളത്. ശരി, നന്ദി. അനധികൃത നിർമ്മാണമെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്ന കെട്ടിടമാണ് തകർക്കുക. മിഥുൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരടിലെ സംഭവം നമുക്കറിയാം. അതിനടുത്തൊക്കെ വലിയ രീതിയിൽ പൊടിയും കാര്യങ്ങളും അവശിഷ്ടങ്ങളൊക്കെ തെറിച്ച് വലിയ കേടുപാടുകൾ, അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നോയിഡയെ സംബന്ധിച്ച് തൊട്ടടുത്ത് വലിയ ഫ്ളാറ്റുകളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്. അപ്പം അതിനൊക്കെ എത്രത്തോളം വലിയ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? ആളുകളെയൊക്കെ അവിടുന്ന് മാറ്റിയ സാഹചര്യമാണോ? എന്താണ് ചുറ്റുപാട്? ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇരട്ട ടവറിന് ചുറ്റുപാടുമായി വലിയ രീതിയിലുള്ള കൂറ്റൻ ഫ്ളാറ്റുകളുണ്ട്. ഒപ്പം തന്നെ മറ്റ് വീടുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ആളുകളെയെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി ഇതിൻ്റെ അന്തിമ ഘട്ടങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. അതിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ തന്നെ ഈ പൊടിപടലങ്ങൾ പടരുന്ന ഒരു സാഹചര്യത്തിൽ ഫ്ളാറ്റുകൾ പൂർണ്ണമായും മൂടി സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ പൊടിപടലങ്ങളോ അല്ലെങ്കിൽ മറ്റ് കെട്ടിടാവശിഷ്ടങ്ങളൊന്നും തന്നെ ഇവിടെ നിന്നും മറ്റു ഭാഗത്തേക്ക് തെറിച്ച് വീഴാത്ത തരത്തിലാണ് ഈ സ്ഫോടനം നടക്കുക. അതേ സമാന സാഹചര്യം തന്നെയായിരുന്നു മരട് കേന്ദ്രീകരിച്ചും ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിള്ളലൊക്കെ ഉണ്ടാകുന്നത് ഒരു സ്വാഭാവികമാണ് എന്നുള്ള ഒരു പരാമർശമായിരുന്നു ഒന്നും ഈ ഒരു ഏജൻസിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നോയിഡയിൽ ശക്തമായ സംവിധാനങ്ങൾ തന്നെയാണ് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അത് 3,700 കിലോ വരുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു കെട്ടിട സമുച്ചയം നിലം പതിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ല. അത്തരത്തിൽ കൂടുതൽ
സുരക്ഷാ സേനയെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. 500-ലധികം പോലീസ് സേനാ വിഭാഗത്തെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ 4 NDRF സംഘത്തെ ഈ മേഖലകളിൽ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഈ ഒരു പൊളിക്കൽ നടപടികൾ നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. രാവിലെ മുതൽ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കൂടുതൽ ജനങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുന്നതിന് വേണ്ടി സമീപ പ്രദേശങ്ങളിലൊക്കെ എത്തിയിരുന്നു. ഇവരെ നീക്കം ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അവരെയെല്ലാം പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകർക്കും മാത്രമാണ് ഈ ഒരു ഗ്രേറ്റർ നോയിഡ പാലത്തിന് മുകളിൽ ഈ ദൃശ്യങ്ങൾ പതിക്കുന്നതിന് വേണ്ടി മാത്രം അനുമതി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ 2 മണി മുതൽ ന്യൂസ് 18 നിന്ന് തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഏകദേശം 25 മേഖലകളിൽ നിന്ന് 50 ക്യാമറകളിൽ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കും. എന്തായാലും 2:15 കൂടി ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ശരി, നന്ദി.